വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ ഭയങ്കര പ്രത്യേകതയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിൻ്റെ ആദ്യത്തെ മലയാളത്തിലുള്ള വീഡിയോയാണ്. പ്ലസ് ഞങ്ങളുടെ ഫസ്റ്റ് കപ്പിൾ വ്ളോഗാണ്. സോ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എലായി കൊലൈൻ നേച്ചർ റിസോർട്ടിലാണ്. ഞങ്ങൾക്കൊരു ഫോറസ്റ്റ് കം ട്രീ ഹട്ട് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെർച്ച് ചെയ്ത് ഇന്ന് കാലത്താണ് ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത്. അപ്പോൾ ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല. പ്ലാൻ ചെയ്ത് ഇത്തിരി ഒരു എന്താ മാൽഡീവ്സ് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. ലീവ് ഉണ്ടായിരുന്നില്ല, കൂടാതെ എനിക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കാരണം ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അതിന്റെ ഒരു വ്ളോഗിന് എന്തായാലും ഇടും. പിന്നെ ഈ സ്ഥലത്തിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ മൂന്നാർ അല്ല. മൂന്നാറിലേക്ക് ഇവിടുന്ന് ഒരു 18 kilometers ഉണ്ട്. പിന്നെ ഒരു പെർഫെക്റ്റ് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സൈഡിൽ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും, ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും അങ്ങനെ. പക്ഷെ ഒരു ഫോറസ്റ്റിന്റെ ഫീലിംഗ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഇവരുടെ തന്നെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അല്ല, ഇവിടെ ഇവരുടെ സ്പേസ് ആ തോന്നുന്നുണ്ട്. ഇവർക്ക് ആകെ ഒരു ട്രീ ഹൗസ് ഉള്ളു, പിന്നെ എല്ലാം ടെന്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഹട്ട് പോലത്തെ ഒരു ഇതും കൂടി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ട്രീ ഹൗസിനേക്കാളും വലുതാണ്. പിന്നെന്താ, അത്രേ ഉള്ളൂ, ബാക്കി നമ്മൾക്ക് കാണാം. ഗൂഗിളിനെ വിശ്വസിച്ച് ഞങ്ങളൊരു വഴിക്ക് എത്തിയിട്ടുണ്ട്. സോയിക്കാക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്, കാരണം ഭയങ്കര ചെറിയ വഴിയാണ്, പ്ലസ് ഭയങ്കര വലിയ സ്ലോപ്പായിരുന്നു. സോയിക്കാക്ക് ഇവിടെ ഒരു കടയിൽ ചോദിക്കാൻ നിൽക്കുക. ഞങ്ങളിവിടെ ഒരു 11:30 ആയപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ സമയം 1:10 കയ്യിലുണ്ട്, 1:10. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ലഞ്ച് ഇല്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചു. ഇത് ആക്ച്വലി ഫോറസ്റ്റ് അല്ല കേട്ടോ. എന്നാൽ അനു എന്താ ഏലം 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 തോട്ടം. ഓക്കെ, അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവിടെയൊക്കെ പോകണം. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ആ ഒരു ഹൈറ്റിലാണ് ട്രീ ഹൗസ്. ഇതിൻ്റെ ബാക്കിലോട്ട് ഒരുപാടുണ്ട്, ലൈക്ക് ടെൻറ്റും ഹട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ജസ്റ്റ് കാണണം. ഇവിടെ തന്നെ കുറച്ച് കാണാനുണ്ട്, ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഒന്ന് പോയി കാണണം. അതൊക്കെ കാണാം. ഹായ്, ഹലോ. ഞങ്ങളിപ്പോ
പൈൻ ട്രീസ് ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ്, ഓൾഡ് മൂന്നാറിൽ. കോമൺലി എല്ലാ മൂന്നാറിൽ പറഞ്ഞ എല്ലാവരും നോർമലി വരുന്ന പ്ലേസ് തന്നെ. പക്ഷെ പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരുവിധം നല്ല തിരക്കുണ്ട്. ആരെ നോക്കുമോ? ഓക്കെ, കുറയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം ഞാൻ. ഈ ലേസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എല്ലാം കൂടെ ചെയ്യുമ്പോൾ വിഷ്ക്കണെന്ന് പറയും. ഞമ്മക്ക് ഏത് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. പിന്നെ ചോറും കഴിച്ചാ നന്നാവും. നോക്ക് ബിങ്കോ കഴിക്കണേ. സോ ട്രക്കിംഗ് എല്ലാം 3 PM സ്റ്റാർട്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞു. ഓക്കെ, 3 hours ട്രക്കിംഗ് ആയിരുന്നു അത്. അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ കാർഡമും പ്ലാന്റേഷനും കാണാം എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇവരുടെ ഈ ഏരിയയിലൂടെ നടക്കുവാണ്. പിന്നെ മോർണിംഗ് ട്രക്കിംഗ് എല്ലാം 8:30 AM സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇതുപോലത്തെ ലക്ഷറി ഹട്ടോ എന്നെന്തോ പറഞ്ഞു. കേറിപാടിൽ ഇറങ്ങാൻ പെട്ടെന്ന് ഞങ്ങള് ചുമ്മാ ഒരു വാക്ക് ഒക്കെ എടുത്തു. വാക്കൊക്കെ എടുത്തു ഇപ്പോ തിരിച്ചു ഞങ്ങള് ട്രീ ഹൗസിന്റെ ഫ്രണ്ടിലെത്തി. ട്രീ ഹൗസിന്റെ ഫ്രണ്ടിലെത്തി അപ്പോ ഇവിടെ ക്ലൈമറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ചൂടില്ല എന്നാ തണുപ്പില്ല. തണുപ്പുണ്ട്, കാറ്റ് വീശുമ്പോ ചെറിയൊരു തണുപ്പുണ്ട്, അല്ലാതെ
അങ്ങനെ തണുപ്പൊന്നുമില്ല. രാത്രിയാകുമ്പോൾ എങ്ങനെയാവും നോക്കണം. ഇവിടെ ഈ ഒരു റോഡില്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ആക്ച്വലി വണ്ടിയുടെ ചെറിയ സൗണ്ട്, മെയിൻ റോഡല്ല ബട്ട് സ്റ്റിൽ അതിലെ ഇടക്കിടക്ക് ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഫീലിംഗ് വിട്ടു പോകുന്നുണ്ട്. അത് ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതാണ്. ഈ ട്രീ ഹൗസിന്റെ ഉള്ളില് ഒരു വലിയ ബാൽക്കണി പോലെയുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ബാക്കിലെല്ലാം ഫുൾ കാട് പോലെയാണ്, ടോൾ ട്രീസ് ആണ് കൂടുതലും. രാത്രിയാവുമ്പോൾ കത്തിക്കാം. പിന്നെ റൂം എന്ന് പറയുമ്പോൾ ലൈറ്റിട്ടെ റൂമിൻ്റെ ഒരു ബെഡ്, പിന്നെ രണ്ട് സൈഡ് ലാമ്പ്. എന്താ പിന്നെ വാഷ്റൂമൊന്നും കുഴപ്പമില്ല, നീറ്റൊക്കെയാണ്. പിന്നെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു മാറുണ്ട്. കുളിക്കാനായിട്ട് സോപ്പ് ഉണ്ട്, ഷാമ്പു ഉണ്ട്. ഷാമ്പു ഉണ്ട്, ഷാമ്പു ഉണ്ട്, ഷാമ്പു ഒന്നുമില്ല അതിനകത്ത് ഉണ്ട്. ഇതാണ് അവിടുത്തെ സോപ്പ്. അനാവശ്യമില്ലല്ലോ, കുളിക്കാറില്ല. ഇവിടെ വിൻഡോ, അപ്പോ എന്തായാലും ഏകദേശം ട്രീ ഹൗസ് എല്ലാം കണ്ടു. പിന്നെ രണ്ട് ടൈപ്പ് വേറെ അക്കോമഡേഷനും കൂടി ഉണ്ടായത് ജസ്റ്റ് പുറം കണ്ടു, ഉള്ളില് ഡീറ്റെയിൽ ആയിട്ട് കയറാൻ പറ്റിയില്ല. അവിടെ ഗസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇവിടെ നിന്നാണ്. പിന്നെ രാത്രി ഡിന്നർ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഫുഡിൻ്റെ റിവ്യൂ ഇടാം. തീരുമാനായിട്ടോ
രാത്രിയിൽ അധികം വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ വിറച്ചിരിക്കായിരുന്നു. ഉറങ്ങിയതിന്റെ ഒരു വിധത്തില നല്ല തണുപ്പാണ് രാത്രി. ഇവൻ ഞങ്ങള് അടിമാലി ഭാഗത്തായിരുന്നു. അപ്പോ മോളിലത്തെ സ്ഥിതി രണ്ടാം മേൽ. അപ്പൊ മോളിലത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാം. ഇവിടെ ഇപ്പോ 1:30 ഉച്ച, എന്നിട്ടും ഒരുവിധം നല്ല തണുപ്പുണ്ട്, വെയിലുണ്ട്, അന്ന് കാറ്റ് വീശുമ്പോ തണുക്കണുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ്. ഈ ജാനുവരി 14 കോമൺ പോസ് അല്ലേ. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തലറങ്ങണേനൊന്നും ഞാനില്ല. പാക്കറ്റ് ലൂസ് ആയിക്കണ്ടി ഒരു ഓനോ. ഓക്കെ ആണോ, ഹെൽമെറ്റ് ടൈറ്റ് ആക്കണേ. നിസ പെടിയാടാ കപ്പടം എടാ, അത് മര്യാദ കെട്ടി വെക്കി അപ്പുറത്ത് ഈ ആ ബാക്കിലെ, ആ ബാക്കിലിട്ട് കെട്ടിക്കോ. ആ അത് തന്നെ ഫൈൻ, അത് പറക്കരുതേട്ടാ, അതിൻ്റെ ഇടയിലൊന്നും പോരുതേ. പിടിയാണോ ഓക്കെ അല്ലേ. അനുവിൻ എത്ര വയസ്സായി? പറയുന്നു ചെറുപ്പല്ലേ. ആണോ അത് നമ്മൾ പിള്ളേരല്ലേ. ഒരു പ്രാവശ്യം ആദ്യത്തേക്ക് കയറുന്ന ഒരാളാണെന്ന് ഇങ്ങനെ ആക്സിഡന്റ് ചെയ്യും. ശരിക്കും ഒരു ട്രിപ്പ് വന്നു. ഇതോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ കുറേ റൈഡൊക്കെ മിസ് ചെയ്തു. കുറേയൊക്കെ ഭയങ്കര വെയിലാണ്, പിന്നെ കുറച്ചൊക്കെ കുറച്ച് സേഫ്റ്റി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല, നമുക്ക് ഇനി ജീവിക്കാനുള്ളതല്ലേ. എന്തായാലും ഇപ്പോഴേ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തില്ല ഞങ്ങൾ. സേഫ് ആയിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ് അല്ലേ, ഇപ്പോഴേ കൈയും കല്ലൊടിക്കണ്ടെന്ന് വിചാരിച്ചു. അതെ, എനിക്ക് ഞങ്ങൾക്ക് ടൈം ഇല്ല, നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചു. എക്സിറ്റ് ചെയ്താ. അപ്പൊ ശരി.